നമ്മുടെ ഡോക്ടർ മാത്യു കൊളുനാടനാണ്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കൂടി ഞങ്ങൾക്ക് ഈ സമ്മേളനത്തിൽ സ്വീകരിക്കുന്നതിന് എന്നോടൊപ്പം ഞങ്ങൾ എന്നോടൊപ്പം ജയിച്ച ടീമും അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു. ഇതിന്റെ ലാസ്റ്റ് ജീവോ റാണി എന്ന് പറഞ്ഞൊരു പേരുണ്ട്, പക്ഷെ അധിക സമയം എടുക്കുന്നില്ല, ഒരു മിനിറ്റ് എടുക്കുന്നു. കോളേജ് പഠിച്ച കാലത്ത് കുട്ടിക്കാലത്ത് ദീപശികാങ്കിത നീല പതാക എടുത്തുകൊണ്ട് കെ എസ് യു സിന്ദാബ വിളിക്കാൻ പഠിപ്പിച്ചൊരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് എം എൽ എ ആയി എം പി ആയി കേരള ദീപസഭയിൽ ഒരു ഗർജിക്കുന്ന സിംഹമായി നമ്മളിൽ നിന്ന് വിട്ടുപോയ പി ടി എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച വലിയ നേതാവിന് ദൈവം കരുതി വെച്ചതാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം ഒരു നേതാവിനെ കൊടുക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി. തന്റേടിയായ പി ടി തോമസിന്റെ കാലശേഷം ഈ നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമായി നിൽക്കുവാൻ തന്റെ ഇടത്തോടുകൂടി കാര്യങ്ങൾ പറയുവാൻ ദൈവം ഒരുക്കി വെച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ മാത്യു കുഴൽനാടൻ. പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ കേരള സംസ്ഥാന പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. പ്രൊഫഷണൽ കോൺഗ്രസ് ഇവിടെയുള്ള എഞ്ചിനീയർമാർ ഡോക്ടർമാർ തുടങ്ങിയ പ്രൊഫഷണൽസിന് ഒരുമിച്ച് ഒത്തുകൊണ്ട് കോൺഗ്രസിന്റെ കീഴിൽ അണിനിരന്ന കരുത്തനായ നേതാവാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ കടന്നു വന്ന അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കുഴൽനാടനെ നന്ദി പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. താങ്ക് യു. ഏറ്റവും പ്രിയനായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഈ ഔദ്യോഗിക സ്ഥാനത്തെക്കാൾ ഉപരി ഞങ്ങളൊരു കുടുംബ സുഹൃത്ത് ഒരു ജ്യേഷ്ഠനെ പോലെ അടുപ്പുള്ളതാണ് പാവജ്ഞൻ. അതുപോലെ മറ്റ് ബഹുമാനരായിട്ടുള്ള വിശിഷ്ടാതിഥികൾ ഇന്ന് ഒരുപക്ഷെ അമേരിക്കൻ മലയാളികളുടെ മാത്രമല്ല പ്രത്യേകിച്ച് ഹ്യൂസ്റ്റണിലെ മലയാളികളുടെ അഭിമാനം ഞങ്ങളുടെയൊക്കെ ഇന്ന് പ്രതീക്ഷയായി മാറിയിട്ടുള്ള കോമയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വന്ന ശ്രീ ബേബി മണക്കുന്നേര്, അതുപോലെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയനായിട്ടുള്ള ശ്രീ ജെയിംസ് കൂടൽ, അതുപോലെ സെക്രട്ടറി കോശി, ഐ എം ഓണർഡ് പ്രസൻസ് ഓഫ് ഹോണറബിൾ ശ്രീ മേയർ കെൻ മാത്യു, അതുപോലെ ഹോണറബിൾ ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേൽ, മറ്റ് വിശിഷ്ടാതിഥികൾ പ്രിയമായ പേരുകൾക്ക് സമയം കളയുന്നില്ല. സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ, എനിക്കറിയാം ഇത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള അവസ്ഥയല്ല. അമേരിക്കയിൽ ഇത്രയും വൈകി ഇനിയും ഒരു മീറ്റിംഗ് നീണ്ടുപോകുന്നത് ഒട്ടും ഉചിതമല്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നാൽ പോലും നിങ്ങളിവിടെ സംസാരിച്ച നിരവധി കാര്യങ്ങൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിനേക്കാളുപരി നിങ്ങളുടെ വ്യൂസും അഭിപ്രായവും അഡ്വൈസും ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ അതിനൊരു ഇൻട്രാക്ഷനുള്ള സമയം ഉണ്ടാവാൻ സാധ്യത ഇല്ല, ഓൾറെഡി വെരി ലേറ്റ്. പക്ഷേ എനിക്കത് കേൾക്കണമെന്നുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് മുമ്പോട്ട് പോകുന്നില്ല. നിങ്ങളെല്ലാവരും വന്നതിൽ ഞാൻ ആദ്യമായി ഞാൻ നന്ദി പറയാം. എനിക്ക് ഓർമ്മ പോലെ 10 വർഷം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഒരു ചെറിയൊരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ സെഷൻ ഉണ്ടായിരുന്നു. അന്ന് ഗവർണറായിരുന്ന പ്രസിഡന്റ് എൻ്റെ ഓർമ്മ ശരിയാണ്. അന്ന് ഞങ്ങളങ്ങനെ ഒരു അന്നേ എനിക്ക് ഹ്യൂസ്റ്റണിലെ ഈ ഒരു ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് അങ്ങനെ ഒരു ബന്ധം അന്നേ ഉള്ളതാണ്. അന്ന് ഞങ്ങൾ പോയ ന്യൂസൊക്കെ അങ്ങോട്ട് കൂടെ എക്സ്ചേഞ്ച് ചെയ്തൊക്കെ കേട്ടപ്പോൾ പിന്നീടാണ് എനിക്ക് ഇതുപോലൊരു റോളിൽ വരാൻ പറ്റിയത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വരുമ്പോൾ എനിക്ക് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നാട്ടിൽ ഞങ്ങളോടൊപ്പം ഇവിടെ വിദ്യയുടെ സാന്നിധ്യമുണ്ട്. ഞാൻ എൻ്റെ കൂടെ പഠിച്ച ക്ലാസ് ഒരു ക്ലാസ്സിൽ ഒന്നിച്ചിട്ട് പഠിച്ചതാണ്. അപ്പം ഇന്ന് ഞാൻ ഈ എം എൽ എ ആയിട്ടിരിക്കും എനിക്ക് തോന്നുന്നു. ഒരുപക്ഷേ ഇപ്പം ഇന്ന് ഹോളിലിരിക്കുന്ന എൻ്റെ ചേട്ടൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ്റെ പഴയകാല ചരിത്രം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് വിദ്യ. അന്ന് ഞാൻ വളരെ നോട്ടി ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. വിദ്യയെ വളരെ ഏറ്റവും പാവം ഒരു കുട്ടിയാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ. അപ്പം അവിടെ നിന്ന് കടന്നു പോകുന്നു. നമ്മളിങ്ങനെ പല പല ജീവിതത്തിൽ പല പല വേഷങ്ങൾ അല്ലെങ്കിൽ പല പല റോളുകൾ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന നമുക്ക് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ ദൗത്യം തമ്മിലാണ് നമ്മൾ എത്തിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഞാനിന്ന് എം എൽ എ ആയി തോന്നി വളരെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. സി ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതുപോലെ എൻ്റെ ഒരു പർപ്പസ് എന്താണ് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. രാഷ്ട്രീയത്തോട് പാഷനുണ്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രാഷ്ട്രീയത്തിന് അതിൻ്റെതായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയപ്പെട്ടിരിക്കുന്നതിൽ ഭൂരിപക്ഷം പേര് ഏതെങ്കിലും സമയത്തൊക്കെ സംഘടന പ്രവർത്തനം നടത്തിയവരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോ ഒക്കെയാണ്. രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ഒരു മൊമെൻറ്റവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അതിൻ്റേതായ ഒരു അഡ്രിനാലിൻ റേസ് ഒക്കെ നമുക്ക് ഉണ്ടാകും. ഒരു പാഷൻ അതിനുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് ഈസ് യുവർ പർപ്പസ് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റം വേണമെന്ന്
കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വിദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രവാസികളുടെ ഏറ്റവും വലിയ ഒരു അവരൊന്നും വലുതായിരുന്നു പറയുന്നില്ലെങ്കിൽ നാട്ടിലെ സിസ്റ്റത്തിൽ ഒരു മാറ്റം വേണമെന്ന് നിരന്തരം ബന്ധപ്പെടുന്ന കാണുന്നത് ഏത് ഭൂവട്ടത്തിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും പ്രവാസികളായിരിക്കുന്നത് മുഴുവൻ പേരും അങ്ങനെ പറയാൻ കാരണം കേരളത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അനുസരിച്ച് കേരളത്തിൻ്റെ ഒരു സാധ്യതകൾ അനുസരിച്ച് കേരളത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. അതിൻ്റെ നേരത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയപരമായ ഏതെങ്കിലും ഒരു പാർട്ടിയെ തൊട്ടപ്പോൾ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓവർ ദി ഇയേഴ്സ് ഭരിച്ച നമ്മുടെ നേതാക്കന്മാരെ മോശക്കാരെന്നല്ലേ പറയും, പക്ഷേ ഇതിനേക്കാൾ ഏറെ കേരളം ഡിസർവ് ചെയ്യുന്നു എന്നുള്ള സത്യമാണ്. അപ്പൊ ആ ഒരു മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ഈസിയല്ല. നമ്മൾ കാര്യം പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ വളരെ എളുപ്പമാണ്, മാറ്റം വേണം, എല്ലാം ഉടച്ചു വാർക്കണം, മാറ്റുകയും ചട്ടങ്ങളെ അല്ലെങ്കിൽ മറ്റു മലിനങ്ങളെ താങ്ങെന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ പറയാനും മുദ്രാവാക്യം എളുപ്പമാണെങ്കിലും വെനെവർ വി ട്രൈ ടു ബ്രിങ് ചേഞ്ച് ഇൻ ദ സിസ്റ്റം വിൽ റിയാക്ട് അഗെയിൻസ്റ്റ് യു. ഇതാണ് എൻ്റെ സത്യം. ഞാനിപ്പോൾ അവിടെ വേറെ യാതൊരു തെറ്റും കുറ്റവും ചെയ്തിട്ടല്ല. സ്വാഭാവികമായിട്ടും എനിക്ക് ബോധ്യമുള്ള ഇവിടെ അദ്ദേഹം ആ കാര്യം കൂടി സൂചിപ്പിച്ചോണ്ടാണ് ഈ പറയുന്നത്. ഞാൻ പ്രതിപക്ഷത്തുള്ള ഒരു MLA എന്ന നിലയും ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയും CPM മുഖ്യമന്ത്രിയെ ആക്രമിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രം കൊണ്ടുവന്നൊരു വിഷയമല്ല. ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. ബിഫോർ റേസിംഗ് സംതിങ് ഐ ഹാവ് ഗോൺ ഇൻ ഡീപ്പ്. ഐ ഹാവ് എന്നോട് ഒരു കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു കോളേജ് ഇൻട്രാക്ഷൻ നടന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ പല ചോദ്യങ്ങൾ ലാസ്റ്റ് ചോദിച്ചത് ഇൻട്രാക്ഷൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ആ കുട്ടി ചോദിച്ചു, സാറിന് എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ധൈര്യം വന്നത്, ഇത്രയും ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഇങ്ങനെ പറയാനെങ്കിലും സാറിന് ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചു. ആ ധൈര്യം അങ്ങനെ വേറെ അങ്ങനെ എക്സ്ട്രാ ധൈര്യം ഉണ്ടായിട്ടില്ല. അതേപോലെ കറേജ് ഓഫ് കൺവിക്ഷൻ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് 100% ബോധ്യമുള്ള കാര്യമാണ്. അതിലിപ്പോൾ ആര് നിഷേധിച്ചാലും എനിക്ക് ബോധ്യമുള്ള കാര്യം, ഞാൻ എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ ആ ഉച്ചത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് CM നേരിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടും ഞാനത് വിട്ടുകൊടുക്കാതെ നിയമസഭയ്ക്കകത്തും പുറത്തും ആ വിഷയം മുമ്പോട്ടുണ്ട്. അതിനാൽ എനിക്ക് തീർച്ചയായിട്ടും ജനങ്ങളുടെ വലിയ പിന്തുണ, അതായിരുന്നു എൻ്റെ ഒരു കരുത്ത്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഒരു ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നമ്മളൊരു നിലപാട് സ്വീകരിക്കാമെന്നതിൽ ഒട്ടും ഈസിയല്ല. നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വാർത്തകളിൽ കാണുന്നു, കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതൊക്കെ കാര്യം നമുക്ക് വലിയ ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇറ്റ്സ് നോട്ട് അത് അത്ര പ്രയാസമുള്ള കാര്യം. ഉള്ളതോ ഇല്ലാത്തതോ ഏത് കാര്യവും വന്ന് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. ഒന്നോ രണ്ടോ ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കെതിരായിട്ട് വന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ നാട്ടിൽ നിന്നുള്ളവരൊക്കെ ഇപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ മീറ്റിംഗ് അവരുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബവും എൻ്റെ പശ്ചാത്തലവും എൻ്റെ പാരൻസിനെ ഒക്കെ അറിയാവുന്നവരാണ്. എന്നിരുന്നാൽ പോലും ഞങ്ങളെ നമ്മുടെ വീട്ടിലെ ഒരു വീട് അളക്കാൻ വരുന്ന സമയത്ത് അളന്ന റവന്യൂ ഉദ്യോഗസ്ഥ എന്നോട് പറഞ്ഞത് അവിടുത്തെ ഞങ്ങളെ സ്ഥലം അളന്ന് വരുമ്പോൾ റോഡിലാണ് സ്ഥലം മുഴുവൻ കിടക്കുന്നത്. ഒരു ഇഞ്ച് പോലും ഇല്ലാന്ന് മാത്രമല്ല ഞങ്ങളെ അതിന് ശരിക്കും കുട്ടികൾ റോഡ് പകുതി അകത്ത് വരുമായിരുന്നു. അങ്ങനെ അത്രയും ഉണ്ടായിരുന്നിട്ട് പോലും ആ രീതിയിലുള്ളൊരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് മിഷനറി ഉപയോഗിക്കാൻ കഴിഞ്ഞു. എനിക്ക് ഇടുക്കിയിലുള്ള ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് അവർ ലീഗൽ ഇഷ്യൂസ് ഉണ്ടാക്കി. അപ്പം അതെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ വന്നാലും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കരുത്തായി നമുക്ക് കിട്ടുന്നത് ജനങ്ങൾ തരുന്ന ഒരു സ്നേഹവും പിന്തുണയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം നിങ്ങളിവിടെ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾ വേറെ നമ്മൾ ഒരു ഒരു വെറുതെ പറഞ്ഞു പോകും. നിങ്ങളെ ആരെങ്കിലും പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളൊക്കെ ഇതിൽ നിന്നാണ് ഊർജം ഞങ്ങൾക്ക് കിട്ടുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഞാനിപ്പോൾ ഇവിടെ സാന്ദർഭികമായി അങ്ങ് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓർത്തുപോയി. ഞാൻ ആ ദളിത് ഫാമിലി ആ കുട്ടികളെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാനത് ചെയ്യാനില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ തട്ടിയൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡെത്താണ്. കാരണം അത് ഞാൻ ചെയ്യാനതിന് മുമ്പ് എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ലീഗൽ എറർ അവരുടെ ഭാഗത്തുണ്ട്. കാരണം അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തപ്പോൾ മൈനറായിട്ടുള്ള കുട്ടികളെ ഇറക്കി വിടാനുള്ള റൈറ്റ് ഒരു റിക്കവറി ഒരു നിയമം അവർക്ക് നൽകുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊന്ന് US ആ ബാങ്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് അവർക്ക് കൊടുക്കണം, മില്യൺസ് ഓഫ് ഡോളേഴ്സ് കോമ്പൻസേഷൻ കൊടുക്കും. നാട്ടിൽ പക്ഷെ ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ ബാങ്കുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോമിനേറ്റ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്താലും ആരും ചോദിക്കില്ലാത്തൊരു സിസ്റ്റമാണ്. പക്ഷെ ഞാൻ MLA ആയിരുന്നുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ലോയർ ആണെന്നുള്ളതായിരുന്നു എൻ്റെ സ്ട്രെങ്ത്. MLA എന്നായിരിക്കും എന്നിട്ട് ഞാൻ അത് ചെയ്ത ആ ഒരു കോണ്ടാക്സ്റ്റിൽ പോലും ആ കാര്യത്തിൽ എനിക്കെതിരെ കേസ് എടുക്കാൻ പറ്റുന്ന അന്ന് നോക്കിയത്. കാരണം ബാങ്ക്
ഔദ്യോഗികമായി കൂട്ടിയ കൂട്ട് തകർത്ത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് പറയുന്നത്, എന്റെ കൂടെ അന്ന് കുറെ കോൺഗ്രസ്കാരെല്ലാം ഉണ്ടായിരുന്നു, എനിക്കറിയാം അവരെല്ലാം കേസിൽ പ്രതിയാവുന്നു, അവരെയൊക്കെ പ്രതിയാക്കി അവരെ ഹരാ, കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്, വേട്ടയാടാൻ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നേക്കാൾ അപ്പുറമാണ്, അവരെല്ലാം കേസിൽ പ്രതിയാണ്, ട്രസ് പാസ് ആണ്, അകത്തു പോകും. നമ്മുടെ കൂടെ ഞാൻ എന്തെല്ലാം നിലയ്ക്ക് വന്ന് നേതാവിന്റെ കൂടെ വരാൻ വേണ്ടി വന്ന പാവപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ പറഞ്ഞു എന്റെ റെസ്പോൺസിബിലിറ്റീസുമായി. അതുകൊണ്ടാണ് ആ കൂട്ടുകാരെ ആദ്യത്തേടി ഞാൻ തന്നെ അടിച്ചു പൊട്ടിച്ചോളാം പറഞ്ഞു. അതല്ലെങ്കിൽ അവിടെ പാർട്ടിക്കാരോട് ആരോടും പറഞ്ഞിട്ടെങ്കിൽ അവരെ കൂട്ടടിച്ചു പൊട്ടിക്കായിരുന്നു. പക്ഷെ അത് അടിച്ചു പൊട്ടിച്ചാൽ അവർ അകത്ത് പോയി ഞാൻ പുറത്തു നിൽക്കുകയും ചെയ്യും, എനിക്കറിയാം സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കൂട്ടടിച്ചു പൊട്ടിച്ചത്. കൂട്ടടിച്ചു പൊട്ടിക്കുമ്പോൾ എനിക്ക് ലോയർ എന്ന നിലയിൽ ധൈര്യമായിരിക്കണ്ടായിരുന്നു, കാരണം മൈനറായിട്ടുള്ള അവരെ ആ സമയത്ത്, പിന്നെ ബാക്കി പിന്നെ അവരുടെ ഡെപ്റ്റാണ് പ്രശ്നം. ഞാൻ ബാങ്കുകാരോട് അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ഞാൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞു, ഐ എം ടേക്കിംഗ് ഓവർ ദ ഡെറ്റ്, ഇഫ് യു കം ടുഡേ ഐ എം ജസ്റ്റ് ടേക്ക് ഇറ്റ് ഓഫ്. ആ രാത്രി അവരുടെ ഒന്ന് രണ്ടര ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ ആ രാത്രി ഉണ്ടാക്കാം. ഐ എം ഇൻറ്റിമേറ്റിംഗ് യുവർ ഫോൺ, ഐ ഹവ് ടേക്കൺ ഓവർ ദ ഡെറ്റ്, ഐ എം വില്ലിംഗ് ടു പേ ഇറ്റ് ഓഫ് അറ്റ് എനി ടൈം യു ക്യാൻ കളക്ട് ഇറ്റ്. പറഞ്ഞിട്ടാണ് ഞാൻ ആ കോട്ടടിച്ച് ചോദിച്ചത്. അപ്പൊ അങ്ങനെ അടുത്ത് ആർക്ക് കേട്ടിരിക്കുന്നപ്പോ നിങ്ങൾ വിളിച്ചാണെന്ന് ശരിയാണ്, ഇപ്പോഴും എന്റെ ഫോൺ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ഐ റിസീവ് കോൾസ് ഫ്രം അക്രോസ് ദ ഗ്ലോബ്. ഇപ്പൊ ഞാൻ അതിൻ്റെ ഒന്ന് അന്ന് ഒന്ന് വിളിച്ചാൽ, അന്ന് ഫോമാണ് പ്രസിഡന്റായിരുന്ന അജീന്ദ്രോ എന്നാണ് വന്നിരിക്കുന്നത്, അദ്ദേഹം വിളിച്ച് അവരെ പൈസ മുഴുവൻ പേ ഓഫ് ചെയ്യാനുള്ള വില്ലിംഗ്നെസ് അവർ പറഞ്ഞു. ഇദ്ദേഹത്തെ പോലെ 100 കണക്കിന് ആളുകൾ വിളിച്ചു. ഐ ഡു ആ കളക്റ്റഡ് ഈസിലി 50 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. 50 ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് എനിക്ക് കിട്ടുമായിരുന്നു, കാരണം ആ ഒരു വൈകാരികമായ, കാരണം എനിക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്. ആ ബാങ്ക് ഈ രണ്ട് കുട്ടികൾ മാത്രം ഉള്ളപ്പോൾ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിയോ വീട് കൂട്ടാൻ പോകണമെന്ന് പറയാണ്. അപ്പൊ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തിട്ട് ഇറങ്ങിക്കോളാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറഞ്ഞു, അപ്പൊ മക്കൾ എന്താ എടുത്തു, ഞങ്ങൾ ബാഗും പുസ്തകവും എടുത്തുകൊണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം ആ കുട്ടികൾക്ക് ആകെ സ്വന്തമായിട്ടുള്ള അവർ ആ ബാഗ്, കുട്ടികൾ വേറെ വീട്ടിൽ വളരെ വിലപിടിപ്പുള്ള സാധനം എടുക്കാനല്ലോ ആഗ്രഹിക്കുന്നു, അവരവരുടെ ബാഗും പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഏത് റിസ്ക് എടുത്തിട്ടാണ് എന്ത് സംഭവിച്ചാലും നമുക്കത് ചെയ്യാതെ നമ്മുടെ മനസാക്ഷി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ആ ഒരു ചെയ്തതിന് ആ ലോകത്തിന് വാർത്ത കണ്ട് കേട്ട നിലയത്തെ പോലുള്ള 100 കണക്കിന് ആളുകൾ എന്നെ വിളിച്ചു, ആ പൈസ ഞങ്ങൾ പേ ചെയ്യാൻ തയ്യാറാണ്. ഫോമാണ് വിളിച്ചത്, ഗൾഫിൽ നിന്ന് വിളിച്ചു. ഞാനന്ന് പൈസ കളക്ട് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ, പക്ഷെ ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്നാണ് ഞാൻ പൈസ കൊടുത്തു. ഞാൻ MLA എന്ന ശമ്പളം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, എന്റെ ശമ്പളം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല കാര്യം പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു ഞാൻ പൈസ എന്റെ ശമ്പളത്തിൽ നിന്ന് കൊടുത്ത് അവരെ ബെയിൽ ഔട്ട് ചെയ്ത് ആ കുട്ടികൾക്ക് അത് ചെയ്യാറുണ്ട്. അങ്ങനെ ഇതുപോലെ നമ്മൾ ഓരോ കാര്യം കോസ്റ്റിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിന്റെ അകത്തൊരു സിൻസിയറിറ്റി ആയാലും അതിന്റെ അകത്തുള്ള നമ്മുടെ കൺവിക്ഷനും വേണ്ടി അതിന്റെ ഡിറ്റർമിനേഷനും ഒക്കെ ആണ് നമുക്ക്, അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും കിട്ടും. സെയിം വേ CMN ആയിട്ടുള്ള ഫൈറ്റിൽ ഒരിക്കലും കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസുകാരുടെ അല്ലെങ്കിൽ UDFകാരുടെ പിന്തുണയല്ല ആ കാര്യത്തിൽ കിട്ടിയത്. ഞാൻ ഇന്നും പറയുന്നു, എനിക്ക് 3 വർഷം ഞാൻ ഇവിടെ നിന്നോട് സംസാരിക്കുമ്പോഴും ആ കാര്യം ഞാൻ ആ വിഷയത്തിൽ ഞാനൊരു കേരളത്തിലെ പൊളിറ്റിക്സിൽ നിലവിലുള്ള ഒരു അപ്രോച്ച്, ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ആളുകൾക്കൊരു ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് പൊളിറ്റീഷ്യൻസിനെ ആണെങ്കിലും നേതാക്കന്മാരെ ആണെങ്കിലും, അത് പാരനെ കുറ്റമല്ല, ഞാൻ ആരെയും കുറച്ച് പറയും നമ്മളും നിൽക്കും ബാക്കിയുള്ള മോശക്കാരെന്ന് പറയുന്നതല്ല. ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞേ കേട്ടിട്ടുണ്ട്, ഓവർ ഹിയർ ചെയ്തിട്ടുണ്ട്. ഇവർ നാളെ ഇവരങ്ങോട്ടും കൂടെ എന്നൊക്കെ പറയും, നാളെ ഇവർ തമ്മിൽ അനുസരിച്ചില്ല, കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അത് ആ ഒരു പരിധി വിട്ടാണ് പ്രശ്ന ചെയ്യാറുണ്ട്. നമ്മൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ വിഷയത്തിലെ കാര്യങ്ങൾ ജനമധ്യത്തിൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. ആ ജനമധ്യത്തിൽ ബോധ്യപ്പെടുത്തി ഐ വിൽ ലീവ് ഇറ്റ് ഓവർ ഓക്യുപ്പൈ നിയമം അതിൻ്റെ വഴിക്ക് എടുത്താൽ നിയമം സംവിധാനം അത് ടേക്ക് ഓവർ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ അതിന് അറ്റംപ്റ്റ് ചെയ്തത് ഞാൻ തന്നെ അത് ഫർദർ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നു, ഈ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ മുൻകൈ എടുക്കണമെന്നും തീരുമാനിച്ചു. ഞാൻ ആഗ്രഹിച്ചത് ആ കേസില് വക്കീലായിട്ടാണ്, കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനും സ്ട്രെങ്തുമാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഞാൻ വക്കീലായിട്ട് ആ കേസ് വാദിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എൻ്റെ എന്നോട് എടുത്തു നിൽക്കുന്ന എനിക്ക് അടുപ്പുള്ള രണ്ടും സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, വി വിൽ ഫൈറ്റ് ഇറ്റ്, വൈ ഡോണ്ട് യു ഫയൽ എ പെറ്റീഷൻ അഗൈൻസ്റ്റ് ദ ചീഫ് മിനിസ്റ്റർ. അപ്പൊ എനിക്ക് വളരെ അടുപ്പമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളോട് പറഞ്ഞപ്പോഴും വെൻ ഐ ലുക്ക്ഡ് അറ്റ് ദെയർ ഫേസ് ഐ കുഡ് റീഡ് എ ഹെസിറ്റേഷൻ. അവരുടെ മനസ്സിൽ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാതി എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഐ ഡിസൈഡ് ഐ വിൽ ടേക്ക് ദ റിസ്ക്. അങ്ങനെയാണ് ഞാൻ തന്നെ പരാതിക്കാരനായി കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്.
പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ മീൻ നമ്മുടെ ലോവർ കോർട്ട് ടേക്കിങ് എ ഡിഫറന്റ് വ്യൂ. ഞാനിപ്പോ ഒരു ലോയറും നിലയ്ക്ക് ഒരു ജഡ്ജ്മെന്റിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അതിന്റെ പ്രിസൈസിംഗ് ശരിയല്ലാത്തതുകൊണ്ട് ഐ എം നോട്ട് ഗോയിങ് പിന്നെ അത് ചോദിച്ചു ഞാൻ ഒരു വാചകത്തിൽ മറുപടി പറയാം. പിന്നെ ആക്ച്വലി ഫോമയുടെ ഫസ്റ്റ് ഡേ പ്രൊസഷനിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അല്ലേ. ഇരുവശമായി അവരെന്നെ റിക്വസ്റ്റ് ചെയ്തത് 8th വരണം എന്നുള്ളതാണ്. പക്ഷെ ഐ കുഡ് നോട്ട് കം ഓൺ ലീവ് ബിക്കോസ് ഞാൻ അതിൻ്റെ ലോവർ കോർട്ട് ജഡ്ജ്മെന്റിനെതിരായിട്ടുള്ള അപ്പീൽ ഹൈക്കോടതി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഹിയറിംഗ് ആർഗ്യുമെന്റ്സ് ഏതാണ്ട് കൺക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഐ ഡോ നോ വാട്ട് വിൽ ഹാപ്പൻ, എന്തായിരിക്കും കോടതി പറയാമെന്നൊക്കെ അറിയാം. ബട്ട് വിത്ത് ഓൾ ഹേർട്ട് അല്ലെങ്കിൽ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ആ കേസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കി കോടതിയാണ്. അത് നമുക്കിപ്പോ നമ്മുടെ രാജ്യത്ത് ഒരു ലീഗൽ സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. അതിൽ നമ്മൾ വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാന്നുള്ളത് അവരുടേക്ക് തത്വം സുപ്രീം കോടതിയോടാവും. ഹൈക്കോടതിക്ക് എതിരായിട്ട് വന്നാൽ സുപ്രീം കോടതി പോകും. അതിനെത്ര ലക്ഷം രൂപ ചെലവ് വന്നാലും അതിന്റെ നാലും അതിന് വേണ്ടി ഒരു പൈസ കളക്റ്റ് പാർട്ടിയിൽ നിന്ന് കഴിക്കുന്നതും ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് വാട്ട് ഐ കെൻ ഡു. ഒരു കോസ്റ്റ് ഒരു വിഷയം നമ്മൾ കൊണ്ടുവന്നാൽ അതിന്റെ തറ്റം വരെ നിന്ന് ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് കോൺസിക്വൻസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞ കോൺസിക്വൻസ് അല്ലെങ്കിൽ കണ്ട കാര്യങ്ങള് കുറെ കാര്യങ്ങൾ ഇപ്പൊ ഇത്രയും വലിയ വിവാദമായതുകൊണ്ട് അതല്ലാതെ അവർ ടാർജറ്റ് ചെയ്യുന്നു അല്ലാതെ ചെയ്യുന്നതും ഭീഷണികളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്റെ ഒരു വശത്തേക്ക് പോകും. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ഫൈറ്റ് എഗൈൻസ്റ്റ് എ സിസ്റ്റം. ഞാൻ പറഞ്ഞു തന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒരു ഇന്ധനം കരുത്ത് കിട്ടുന്നത് നിങ്ങളെപ്പോഴുള്ള ആളുകൾ തരുന്ന ഒരു ഒരു സപ്പോർട്ടാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പൈസയായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പിന്തുണയും, നിങ്ങളുടെ പ്രാർത്ഥനയും, നിങ്ങളുടെ ആ ഒരു മോപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു കോസിന് പണം കൊണ്ട് സപ്പോർട്ട് ചെയ്യാവുന്നതിന്റെ ഇരട്ടി നമുക്ക് നിങ്ങളുടെ ആ ഒരു ഒരു പിന്തുണ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. നാട്ടിലൊരു മാറ്റം, വലിയ മാറ്റം ഉണ്ടാകും, മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ റിസ്ക്കും അതിന്റെ കോൺസിക്വൻസും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് തീർച്ചയായിട്ടും. കാരണം കേരളത്തിൽ മാറ്റം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് പ്രവാസികൾ. അപ്പൊ അതുകൊണ്ട് പ്രവാസികൾ തന്നെ ഞാൻ ഈ വിഷയത്തിൽ അവരുടെ ഒത്തിരി പേര് എന്നെ വിളിച്ച് പിന്തുണ അറിയിക്കുകയും ഈവൻ ഇടതുപക്ഷ ഇതിൽ പെട്ട ആളുകൾ പോലും എന്നോട് ഈ വിഷയത്തിൽ ഐക്യദാർഢ്യം അറിയിക്കുകയും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നു. അത് ഒരുപാട് പൊളിറ്റിക്കലായിട്ട് എനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ദർശിപ്പിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. തീർച്ചയായിട്ടും നിങ്ങൾ ദീർഘകാലമായി നാട് വിട്ട് ഇവിടെ ആയിരിക്കുമ്പോഴും നാട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കണമെന്നും നന്മ ഉണ്ടാകണമെന്നും നാട്ടിൽ മാറ്റം ഉണ്ടാകണമെന്നും നമ്മുടെ നാട് നന്നായി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഞങ്ങളെപ്പോലുള്ളവരിൽ നിന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതും അതാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആദ്യം അഡ്രസ് ചെയ്തത് UDF നേതാക്കന്മാരും പ്രവർത്തക യോഗത്തെയാണ്. അതിനുശേഷമാണ് പബ്ലിക്കിനെ കൂട്ടിയുള്ള വലിയൊരു കൺവെൻഷൻ, ആദ്യമേ സ്ഥാനാർത്ഥിയെ ലോഞ്ച് ചെയ്യുന്ന ഒരു കൺവെൻഷൻ. ആ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞ ഒരു വാചകം ഞാൻ എപ്പോഴും ഞാൻ എന്നെ സ്വയം ഓർമ്മപ്പെടുത്താറുണ്ട്. ഞാൻ അവരോട് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുമ്പിൽ വലിയ വാഗ്ദാനം പറയാനോ വലിയ അവകാശവാദം ഉന്നയിക്കാനോ ഞാൻ ആളല്ല. പക്ഷെ ഒരേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പൊതുരംഗത്ത് നിൽക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥ മൂന്ന് വാക്കുകൾ ഞാൻ മുറുകെ പിടിക്കും. മൂന്ന് വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വാക്കായിട്ട് തരികയാണ്. ആത്മാർത്ഥമായും സത്യസന്ധമായും സുധാര്യമായും പ്രവർത്തിക്കുന്ന മൂന്ന് വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിവതും അത് മുറുകെ പിടിച്ച് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ ഞാൻ പരിശ്രമിക്കും. ആ സമയത്ത് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും, പ്രത്യേകിച്ച് നമ്മുടെ പറഞ്ഞ മാതിരി മുതിർന്ന ആളുകളടക്കമുള്ളവരുടെ പ്രാർത്ഥന അനുഗ്രഹം ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ അദ്ദേഹം ഞാൻ പ്രായമായ ആളെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ഫോമയില് കണ്ടതിൽ ഏറ്റവും എങ്ങനെയായിട്ട് നല്ല സുന്ദരനായിട്ട് ഡ്രസ് ചെയ്ത് ഈ ഡ്രസ് വെരി വെൽ. കാരണം ആ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് നല്ല കറക്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. നന്നായി നല്ല ഇതായിട്ട് ഡ്രസ് ചെയ്ത് നന്നായി ഡ്രസ്സപ്പ് ചെയ്ത് നല്ല എങ്ങായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെ ഒക്കെ അനുഗ്രഹവും പ്രാർത്ഥനയും പിന്തുണ ഉണ്ടാകണം. നിങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം വന്നതിൽ കാണാൻ വന്നതിലും കാണാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചേംബർ ഓഫ് കോമേഴ്സിനോട് എനിക്ക് ഇങ്ങനെ വ്യക്തിപരമായ ഒരു അടുപ്പമുണ്ട്. അത് ഞാനത് തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്യും. അത് ഞാൻ ഒരു ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയൊക്കെ ആവുന്നതിന് മുമ്പേ ഉണ്ടായൊരു ബന്ധമാണ്. കീപ് ഗോയിങ്. ഞാനത് തീർച്ചയായിട്ടും മനസ്സിൽ സൂക്ഷിക്കും. നിങ്ങളെല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.